ഹായ് ചാങ്സ്, എസ്റ്റേറ്റ് ചാങ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ബോട്ട് ജെട്ടിയിലാണ്. ബോട്ട് ജെട്ടി എന്ന് വെച്ചാല് ഒരുപാട് ബോട്ടുകൾ ഇവിടെ നേരത്തി കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാലോ എന്താണ്, ഇപ്പോൾ ട്രോളിംഗ് നിരോധനമാണ്. ട്രോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്തും അങ്ങനല്ലേ, കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് ട്രോളിംഗ് എന്ന് പറയും. അത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരനുഭവിക്കുന്ന ആ ഒരവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ നേരിട്ടറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നീലേശ്വരം ഭാഗത്തുള്ള ഒരു തൈക്കടപ്പുറം എന്ന സ്ഥലത്താണ്, തൈക്കടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ബോട്ട് തന്നെയുള്ളത്. അതായത് ഒരുപാട് ബോട്ടുകൾ, കാരണം എന്ന് വെച്ചാൽ എത്രയോ കുടുംബങ്ങൾ ഇതുകൊണ്ട് കഴിയുന്നുണ്ടാവും. ബോട്ട് മുതലാളിമാരും അതിൽ ചെയ്യുന്ന അതിൽ പോകുന്ന തൊഴിലാളികളുണ്ട്. അവർ ഈ ബോട്ട് മുഖേന കടൽ മാർഗത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വേറൊരു തൊഴിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ചെയ്യാൻ വേണ്ടി പോയി. അതിൻ്റെ പുറത്ത് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവരോട് നമുക്ക് ഓണർമാരുണ്ടാവും, അതിൽ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു നോക്കാം, എന്താ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ, ബോട്ട് പോകാത്തതുകൊണ്ട് വല്ല മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ അവസ്ഥ നമുക്ക് നേരിട്ട് ചോദിച്ചിട്ട് അറിയാം. ലൈഫ് സ്റ്റൈൽ എന്താ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ഇതാ ബോട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അവർ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് അവരോട് ഡയറക്റ്റ് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് കറക്റ്റ് അറിയില്ല, നമ്മൾ വന്ന് രംഗത്ത് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പോഴത്തെ നല്ല അവസ്ഥയല്ല, എന്താ ഡീസലിൻ്റെ വിലയും ഇതെല്ലാം കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടല്ലായിരിക്കും. നല്ല ഡ്രൈവറോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അവർ പറയാം. വയ്ക്കാൻ കുറച്ചും കൂടി ഇതില് എന്ന് വെച്ചാല് നമ്മള് ഈ മെയ് മാസം കഴിഞ്ഞ് 30 June 1 to 9 നമുക്ക് ട്രോളിംഗ് നിരോധനം. ഈ ട്രോളിംഗ് നിരോധനം 9 തുടങ്ങിയാൽ ഈ 5 August വരെ ഒന്ന് ഞങ്ങൾ ഉള്ളത് ട്രോളിംഗ് നിരോധനമായി. അതിൻ്റെ ഇടയിൽ പല കഷ്ടങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പടിഞ്ഞാറോട്ട് പോയാൽ കടലിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഭയങ്കര കഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ അടുത്തുള്ള വർക്ക്ഷോപ്പുണ്ട്. ഇവിടെ അടുത്ത് വർക്ക്ഷോപ്പിൻ്റെ അടുത്താണ് ഉള്ളത്. ഒരു ബോട്ടിൽ നിന്നിട്ട് സംസാരിക്കുന്നു. ഇപ്പോൾ മുതലാളിമാർക്കും തൊഴിലാളികൾക്കും ഇപ്പോഴുള്ള ഭയങ്കരമായ കഷ്ടം. ഇല്ല, അതില് നമ്മൾക്ക് നിരോധനം തന്നല്ലോ. ഓരോ കാരണങ്ങളാലും നിരോധനമായിട്ട് നമ്മൾക്ക് ഒരു 5 ഒരു ജോലി കഴിഞ്ഞിട്ട് ഒരു 5 ജോലി കിട്ടീനി. അതില് പറയത്തക്ക കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. നമുക്ക് വില ചെലവിനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ബഹുമാനപ്പെട്ട പിണറായി സർക്കാർ ഞങ്ങൾക്ക് കിറ്റും മറ്റേ ഇതെല്ലാം തരുന്നുണ്ട്, അരിയൊക്കെ തരുന്നുണ്ട്. പക്ഷെ അതിനെ കൊണ്ടാകുന്നില്ല. അത് മാത്രം കിട്ടിയതിനെ കൊണ്ട് ആകുന്നില്ല. ഈ മത്സ്യത്തൊഴിലാളിക്ക് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ കിട്ടാണ്ട് ഈ ഇതിൽ അതൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല.
അതിനൊക്കെ കിട്ടിയാൽ മെയ് ജൂണും ജൂലൈയിലെല്ലാം ആകുമ്പോഴത്തേക്ക് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഉപകാരം, പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉപകാരമായിരുന്നു. ഇപ്പൊ അതും കിട്ടുന്നില്ല. ട്രോളിങ് എത്ര പേരെ ഉള്ളൂ ഇനി? അഞ്ചാം തീയതി അടുത്ത മാസം. ലോക്ക്ഡൗണിൻ്റെ കാരണം കുറച്ച് കച്ചവടം കുറവ്, പണിയില്ല ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ പണി കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കച്ചവടം കിട്ടായിരിക്കും. കാര്യങ്ങളുണ്ടെങ്കിൽ കച്ചവടം ഉണ്ടാവും. അപ്പൊ ഞാൻ ഇല്ലെങ്കിൽ പോയി നേരെ പോയിരിക്കും. വീട് കാണുന്ന ആള് ചിലപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാവും, ചിലപ്പോൾ പണമുള്ളവരുണ്ടാവും, ചിലപ്പോൾ പാവപ്പെട്ട മറ്റേ കൂലിത്തൊഴിൽ ആളുകളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പിന്നെ ഗവൺമെൻറ്റ് ചിലപ്പോൾ അറിഞ്ഞു തരും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിലൊക്കെ ഇത് എങ്ങനെയെങ്കിലും എത്തിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇടുത്ത ബോട്ട് ചട്ടിയിലാണ്. ബോട്ട് ചട്ടിൻ്റെ അവസ്ഥ ഇങ്ങനെ കാണുന്നുണ്ട്. തിരിയതാ ഒരു മനുഷ്യന്മാരില്ല, എല്ലാ സ്ഥലവും കാലിയായിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇവിടെ നിറഞ്ഞ് മീനും അതും ആൾക്കാരും മീൻ വാങ്ങുന്ന ആൾ, മീൻ കൊടുക്കുന്ന ആൾ, മീൻ വെക്കുന്ന ആൾ, അങ്ങനെ പല ആൾക്കാരുണ്ടാകുന്ന സ്ഥലമാണിത്. ഇപ്പോൾ നിങ്ങൾ ആൾക്കാർ പറയുന്ന സംഗതി നിങ്ങൾ കേട്ട, അപ്പോൾ നിങ്ങൾ അവർ പറയുന്ന സങ്കടങ്ങൾ ഒരാൾക്കൊന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല. പല മുതലാളിമാരും തൊഴിലാളിമാരും അവിടെ ഇരിക്കുന്നുണ്ട്, വളരെ വിഷമത്തിലാണ് അവർ ഇരിക്കുന്നത്. അവരെ കാണണമെന്ന് നിങ്ങൾക്ക് തിരിയും, ഒന്നും പറയാനില്ല അവർക്ക്. കുറേ ആൾക്കാർ നമ്മളോട് സംസാരിച്ച്, കുറേ ആൾ സംസാരിക്കുന്നില്ല, അങ്ങനത്തെ എല്ലാം ഒരവസ്ഥയിലാണ് എല്ലാവരും ഇരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ മാറണമെങ്കിൽ നമ്മളെല്ലാം വിശ്വസിക്കുന്ന ആ മുകളിലുള്ള ഒരാളില്ലേ, അദ്ദേഹം തന്നെ വിചാരിക്കേണ്ടി വരും. ആ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മളെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത്. നാളെ എന്തെന്ന് എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കാരണം വെച്ചാൽ അത് അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് നിങ്ങളെ ഫോണിലെത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ, അടുത്ത വീഡിയോ കാണാം. ഇത് മീലേശ്വരത്തു നിന്ന്, അല്ല, തൈക്കടപ്പുറത്ത് നിന്ന് ഓർക്കളത്തേക്ക് പോകുന്ന ഒരു യാത്രയിലാണുള്ളത്. അങ്ങനെ ഈ അസർബൈജാൻ്റെ കടവ് തോണിയിലെ യാത്രയും നമുക്ക് ചെറിയൊരു ആനന്ദം പകർന്നു.